സൂപ്പർ പ്രേം അവസാന ഘട്ടത്തിലേക്ക് അഡ്വക്കേറ്റ് നസീർ ചാലിയം ഇപ്പൊ ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഏതൊക്കെ തരത്തിലുള്ള പരിഹാര നടപടികളിലേക്ക് പോകണമെന്നാണ് നിർദ്ദേശിക്കാനുള്ളത് അടിയന്തരമായി കാരണം ഇതിൽ ഏറ്റവും പ്രധാനം ഈ സർക്കാർ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പോലീസിൻ്റെ കേസന്വേഷണം നടക്കുകയാണ് പിന്നെ ഇത്തരം പിന്നെ ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അധികാരികൾ മുമ്പാകെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനുള്ള ആ മെക്കാനിസം ശക്തിപ്പെടുത്തണം ഇപ്പോൾ നമുക്കറിയാം ഈ ഓർഫനേജസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഓർഫനേജസുകൾ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഓർഫനേജസ് ആക്ട് പ്രകാരം ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലെ ബാലനീതി നിയമം വന്നതോടുകൂടി അതിൻ്റെ സെക്ഷൻ ഫോർട്ടി വൺ പ്രകാരം സംസ്ഥാനത്തെ എല്ലാ ഓർഫനേജുകളും അതായത് ഓർഫനേജുകളെന്നല്ല എല്ലാ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനും ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യണമെന്ന് അതിൽ നിർബന്ധമാകും ആറ് മാസത്തിനകം രജിസ്റ്റർ ചെയ്യണം അതിൽ കേരള ഹൈക്കോടതിയുടെ ഒരു സ്റ്റാൻഡ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെ ജെ ജെ ആക്ടിൻ്റെ പരിവിയിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും ആധുനികമായി കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ജുവനായിൽ ജസ്റ്റിസ് ആക്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം കൗൺസിലിംഗ് ആണ് അതോടൊപ്പം തന്നെ നിരന്തരമായി കുട്ടികളുമായി പറഞ്ഞാൽ പി ഉഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചെറിയ കുട്ടികളുമായി പ്രത്യേകിച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിലെ കുട്ടികളുമായി നിരന്തരമായി സമ്പർക്കം പുലർത്തുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ അവരുടെ അസ്വാഭാവികത നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ അപ്പോൾ അത് അതിനാവശ്യമായി ശാസ്ത്രീയമായി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം എല്ലാ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിലും പ്രവർത്തിച്ചത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിലെ പതിനാല് ജില്ലകളിലും പ്രവർത്തിച്ചു വരുന്ന ചൈൽഡ് ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് വളരെ എഫക്റ്റീവായ ഒരു സംവിധാനമാണത് കാരണം ഇത്തരം പ്രശ്നങ്ങൾ പിന്നെ വളരെ ഇടപെടുവാനും അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് സംവിധാനങ്ങൾ സപ്പോർട്ടിങ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള സംവിധാനം അപ്പോൾ ഐ സി പി എസിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നത് അതോടൊപ്പം തന്നെ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് എഫക്റ്റീവായി പ്രവർത്തിക്കാനാകണം ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തെ ഏതാനും ചൈൽഡ് വെൽഫെയർ എതിരെ ഈ വിമർശനങ്ങളും ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ടെങ്കിലും കുട്ടികളുടെ ഇത്തരം ശരി ശരി ഞാൻ ഇടപെടുകയാണ് സംവിധാനങ്ങളുണ്ട് പക്ഷേ എല്ലാം കാര്യക്ഷമമായി പ്രവർത്തിക്കണം എന്നതാണ് ഇപ്പോഴും നമുക്ക് പറയാനുള്ള പരിഹാരം ചുരുക്കം വാക്കുകളിൽ പറയണം മൂഷ ഞാനൊരൊറ്റ സംശയം ചോദിക്കുകയാണ് ശരണ്യ മാർച്ച് നാലിനാണ് മരിച്ചത് ശരണ്യെപ്പറ്റി ഇന്നിപ്പോ പോലീസുകാർ പറയുന്നത് ആ തൃശ്ശൂർ ഐ ജി പറഞ്ഞത് ഈ കുട്ടിയും ലൈംഗിക പീഡനത്തിന് വിധേയമായി എന്നാണ് അപ്പോൾ ഇന്ന് തീയതി ഏഴല്ലേ ആയിട്ടുള്ളൂ മൂന്ന് ദിവസം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ കണ്ടെത്താൻ കഴിയും അത് തന്നെയാണ് ആദ്യത്തെ കുട്ടി മരിച്ച സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഫോറൻസിക് എവിഡൻസസ് ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ ആ കുട്ടി ഇതിനിരയായിട്ടാണ് മരിച്ചതെന്ന് കൃത്യമാവുകയും അതുപോലെ തന്നെ ഈ കുട്ടിയെ നമുക്ക് ഒരു വള്ളറപെടായിട്ടുള്ള സാഹചര്യമാണ് കുട്ടിയെടുത്ത് മാറ്റണമായിരിക്കും പക്ഷെ അത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല തന്നെ നമുക്ക് സംവിധാനങ്ങളെല്ലാമുണ്ട് പോലീസ് സംവിധാനവും ഉണ്ട് പക്ഷേ കൃത്രിമ മഴ പുറപ്പെടുവിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന പിണറായി പോലീസിനെ ആദ്യം കൃത്യമായി പ്രവർത്തിക്കാൻ പഠിപ്പിക്കൂ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു